കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ തൻ്റെ ആത്മരക്ഷ നഷ്ടമാകുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ചുരുക്കം ചില വാക്കുകളായി ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ ബന്ധത്തിൽ ചില തുടർചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളോടൊത്ത് ഇവിടെ ഷെയർ ചെയ്യുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ആവർത്തിച്ച് ആവർത്തിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു ഉപദേശ സത്യമാണ് വിശുദ്ധന്മാരുടെ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വിഷയം. ഒരു പാപി രക്ഷിക്കപ്പെട്ടാൽ അവൻ്റെ രക്ഷ നിത്യമാണ് എന്നും ആ രക്ഷ യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നതിനും നാലഞ്ച് ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതിനോടനുബന്ധമായ ചില ചിന്തകളാണ് ഇന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഒരു പാപി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തൻ്റെ മേലുണ്ടായിരുന്ന ദൈവശിക്ഷാവിധിയിൽ നിന്ന് അവന് നീക്കം ഭവിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ എന്നാൽ ചില ആളുകൾ ഒരു പാപി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലും അവൻ്റെ രക്ഷ നിത്യജീവനാണ് എന്ന വേദപുസ്തകം പറഞ്ഞാലും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പാപങ്ങൾ വന്ന് സംഭവിച്ചാൽ ആ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വിശ്വാസി ജീവിച്ചു കൊള്ളണം. ജീവിതാന്ത്യത്തിൽ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് മത്തായിയുടെ സുവിശേഷം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരുവൻ്റെയും ആത്മരക്ഷ ഭദ്രമായിരിക്കുന്നില്ല എന്നൊക്കെയാണ് ചില ആളുകൾ രക്ഷാ തത്വശാസ്ത്രം സംബന്ധിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഞാൻ വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഉപദേശ സത്യങ്ങളിലെ അതിപ്രധാനമായ രക്ഷയുടെ ഭദ്രത എന്ന വിഷയം കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുകയുണ്ടായി. നിരവധി ആളുകൾ രക്ഷയുടെ ഭദ്രതയെ ചോദ്യം ചെയ്തുകൊണ്ട് എന്നോട് എൻ്റെ ഇൻബോക്സിൽ ചില സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ചുരുങ്ങിയ നിമിഷങ്ങൾ അവയ്ക്ക് മറുപടി പറയുവാനാണ് ദൈവസ്വനിൽ ആഗ്രഹിക്കുന്നത്. അതായത് രക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്ന ആളുകൾ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നതിലേക്കുള്ള ചില തെളിവുകൾ വേദപുസ്തകത്തിൽ നിന്ന് പ്രഥമമായി ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, രക്ഷ എന്നത് കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും ദാനം. രക്ഷയെ ദാനം എന്നാണ് വിശുദ്ധ വേദപുസ്തകം പ്രതിപാദിക്കുന്നത്. ദാനം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്ന ആ വാക്കിൻ്റെ അർത്ഥം. നാം സ്നേഹിക്കുന്ന ചില ആളുകൾക്ക് അവരുടെ വിവാഹം, അതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തിലെ വിജയവേള, അവരുടെ ബർത്ത്ഡേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളൊക്കെ സാധാരണ നിലയിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത് അവരെ ആദരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന രക്ഷാപദ്ധതി എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ദാനം എന്നാണ് വിശുദ്ധ വേദപുസ്തകം പ്രതിപാദിക്കുന്നത്. ദാനമായി കൊടുത്തിരിക്കുന്ന ഒരു സാധനം സാധാരണ നിലയിൽ ദുഷ്ടന്മാരായ ആളുകൾ പോലും തിരിച്ചു വാങ്ങിക്കാറില്ല. അതായത് നിങ്ങളിങ്ങനെ ചിന്തിക്കുക, നിങ്ങൾക്ക് ഒരു നല്ല സ്നേഹിതനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്നേഹിതയുണ്ടായിരുന്നു. ആ സ്നേഹിതനുമായി നല്ല ബന്ധമുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ അവർക്ക് വളരെ വിലപ്പെട്ടൊരു ദാനം കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി, പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തൊരു ജീവിത സാഹചര്യം സംജാതമായി. നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ചെന്ന് ഞാൻ അന്ന് നിങ്ങളുടെ ആ പ്രത്യേക ഒക്കേഷനിൽ നിങ്ങൾക്ക് തന്ന ആ ദാനം എനിക്ക് ഇങ്ങനെ മടക്കിത്തരണം, ഞാനത് വാങ്ങാൻ വന്നതാണ് എന്ന് സാധാരണ നിലയിൽ ഒരു മനുഷ്യനും ആരോടും പറയുകയില്ല. ഗിഫ്റ്റ് വാട്ട് വാസ് ഗിവൺ ഈസ് ഗിവൺ. അതായത് ദാനം കൊടുത്തത് ദാനം തന്നെ. അത് സാധാരണ നിലയിൽ അധമനായ ഒരു വ്യക്തി പോലും മടക്കി വാങ്ങുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധനും നീതിമാനും ആയിരിക്കുന്ന ദൈവം
മനുഷ്യന് നൽകിയ ആത്മരക്ഷ ദൈവത്തിൻ്റെ ദാനമാണെന്ന് വേദപുസ്തകം പറയുകയും അത് പറഞ്ഞു തീരാത്ത ദാനമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥിതിക്ക് താൻ ദാനമായി നൽകിയ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് ഒരാൾ വാദിക്കുന്നത് മനുഷ്യരുടെ കൂട്ടത്തിലെ അധമനായ ഒരാളേക്കാൾ ദൈവത്തെ അധമനായി ചിത്രീകരിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മനുഷ്യന് ദൈവം നൽകിയ രക്ഷ നഷ്ടപ്പെടുവാൻ സാധ്യതയില്ല എന്നാണ് വെളിപ്പാട് 7:10 കൊണ്ട് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വിഷയം റോമാലേഖനം 8:30 വാക്യം അതിപ്രകാരം പറയുന്നു, ദൈവം തൻ്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുദപിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടവർ വിളിക്കപ്പെട്ടവരാണ്. ആരാൽ വിളിക്കപ്പെട്ടു? ദൈവത്താൽ വിളിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. ദൈവം മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വിളിയെ പ്രതികരിച്ച ആളുകളാണ് രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? വിശുദ്ധ വിളികൊണ്ട്, സ്വർഗീയ വിളികൊണ്ട്, സുവിശേഷത്താൽ നമ്മെ ആഹ്വാനം ചെയ്തു. സുവിശേഷത്തിലൂടെ ദൈവം നൽകിയ ആ ആഹ്വാനത്തെ വിശ്വാസത്താൽ നാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വിളിയെ നാം പോസിറ്റീവായി ക്രിയാത്മകമായി പ്രതികരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദൈവം നമ്മെ വിളിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിളിയെ നാം സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ദൈവത്തിൻ്റെ രക്ഷയെ ക്രിസ്തു മുഖാന്തരം നാം സ്വായത്തമാക്കിയുണ്ടായി. അങ്ങനെ ദൈവം വിളിച്ച് തൻ്റെ രക്ഷയിലേക്ക് ചേർത്ത ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നൽകിയ വിളിയെക്കുറിച്ച് ദൈവം അനുദപിക്കുന്നില്ല എന്നാണ് തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നത്. അനുദപിക്കുവാൻ കൊണ്ടും ദൈവം മനുഷ്യനുമല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. റോമ ലേഖനം 11:29 ദൈവം വിളിക്കുകയും നീതീകരിക്കുകയും തേജസ്കരിക്കുകയും കൂടി ചെയ്ത ആളുകളെ തെറ്റിപ്പോയി എന്ന് പറയുവാൻ തക്കവണ്ണം അത് അങ്ങനെ അവരെ വിളിച്ചതും നീതീകരിച്ചതും തേജസ്കരിച്ചതും തെറ്റായിപ്പോയി എന്ന് പറയുവാൻ ദൈവം തയ്യാറാകുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു പക്ഷെങ്കിൽ ഈ അടുത്ത കാലത്ത് എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു, ദൈവം അനുദപിച്ചതായി പറഞ്ഞ വേദഭാഗങ്ങൾ പലതും ഉണ്ടല്ലോ. അതായത് ഒന്ന് രണ്ട് റെഫറൻസുകൾ അദ്ദേഹം ചോദിച്ചു. ഒന്ന്, നോഹിയുടെ കാലത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ ദൈവം അനുദപിച്ചായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശമുവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ശൗലിനെ രാജാവാക്കിയതുകൊണ്ട് ദൈവം അനുദപിക്കുന്നതായി അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാപിയായ മനുഷ്യന് ദൈവം രക്ഷ നൽകിയ വിഷയത്തെ സംബന്ധിച്ചും അവൻ തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു അനുതാപം അല്ലാതെ ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്ന് ദൈവം ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാ ഒരു ബുദ്ധിമാൻ എന്നോട് ചോദിച്ചത്. അവിടെ മനസ്സിലാക്കണം, നോഹയുടെ കാലം എന്ന് പറയുന്നത് അത് എന്തായിരുന്നു എന്ന് ആ ഭാഗം നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ, ലാമയ്ക്കിൻ ഭാര്യമാരെ ചെവികൊടുപ്പീൻ എന്ന് പറഞ്ഞിട്ട് ബഹുഭാര്യത്വവും അതുപോലെ കൊള്ളയും കൊള്ളിവയ്പ്പും കുലപാതകവും നടമാടുന്ന ഒരു തലമുറ മുൻപോട്ട് വന്നിട്ട് ഉൽപ്പത്തി പുസ്തകം 6:10 ആദ്യ വാക്യങ്ങളിൽ ദൈവം തന്നെ പറയുന്നത്, ഈ മനുഷ്യൻ്റെ പാപം എൻ്റെ മുമ്പാകെ ഏറ്റവും വലുതായിരിക്കുന്നു, ഒരിക്കൽ സഹിച്ചുകൂടാതെ വണ്ണം വളരെ വലുതായിരിക്കുന്നു എന്നാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യപുത്രൻ്റെ വരവും നോഹയുടെ കാലം പോലെ ആകും. അന്നവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാചാര ധാർമ്മിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു കാലഘട്ടമായി നോഹയുടെ കാലം പരിണമിച്ചു. അവിടെ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അബദ്ധം പറ്റിപ്പോയി എന്നുള്ള നിലയിലല്ല, മറിച്ച് താന് മനുഷ്യൻ്റെ പാപത്തെ കണ്ടിട്ട് ദൈവത്തിൻ്റെ ഹൃദയം വ്യസനിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 40 ഇസ്രായേലിൻ്റെ രാജസിംഹാസനത്തിൽ രാജാവായിരിക്കുവാൻ വിളിക്കപ്പെട്ടയാളായിരുന്നു ശൗല്. എന്നാൽ അവന് നൽകപ്പെട്ട അഭിഷേകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ അനുസരണം കെട്ടവനും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ ദൈവത്തിന് തോന്നി ഇവൻ്റെ പോക്ക് ശരിയല്ലല്ലോ. ദൈവം മനസ്സിൽ വേദനിച്ചു. അതാണ് അവിടെ ഞാൻ ശൗലിനെ രാജാവാക്കുകൊണ്ട് അനുദപിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആശയം. എന്നാൽ ഇവിടെ ഒരു മനുഷ്യനെ ദൈവം തൻ്റെ പാപകന്മഷങ്ങളിൽ നിന്ന് വിടുവിച്ച് നിത്യരക്ഷയിലേക്ക് ആനയിച്ചിട്ട് ഇവനെ രക്ഷിച്ചത് തെറ്റായിപ്പോയി എന്ന് ദൈവം ഒരിടത്തും വേദവസ്തുവിൽ പറഞ്ഞിട്ടില്ല. രണ്ടു കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്,
രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച് സംഭവിച്ചാൽ അത് നിമിത്തം ഞാൻ ഇവനെ നിത്യജീവൻ നൽകിയത് അബദ്ധമായി പോയെന്ന് ദൈവം എങ്ങും പറഞ്ഞ് വേദപുസ്തകത്തിൽ കാണുന്നില്ല. അതുപോലെ എൻ്റെ ആയുസ്സിൽ ഒരിക്കലും ഞാൻ കണ്ടില്ലാത്ത മറ്റു കാര്യവും ഞാൻ രക്ഷിക്കപ്പെട്ടത് അബദ്ധമായിപ്പോയി എന്ന് രക്ഷിക്കപ്പെട്ടൊരു വിശ്വാസി സാക്ഷ്യം പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. അവരുടെ രക്ഷ ദൈവം തൻ്റെ വിളിയെക്കുറിച്ച് അനുദപിക്കുകയാൽ ഒരിക്കലും ആ രക്ഷ നഷ്ടമാകുകയില്ല എന്ന് റോമാലേഖനം 8:30 നിന്ന് തെളിയുന്നു. അത് രക്ഷ നഷ്ടബാധകൾക്കുള്ള രണ്ടാമത്തെ ബൈബിൾ റെഫറൻസ്. മൂന്നാമത്തെ റെഫറൻസ് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് രക്ഷ എന്ന് പറയുന്നത് റോമാലേഖനം 8:1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതലാണ്. എന്ത് ശിക്ഷാവിധി? നിത്യമായ നരക ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ. അതാണ് ആത്മരക്ഷയിലൂടെ ഒരാൾ നേടുന്നത്. അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായ നരക ശിക്ഷാവിധിയിൽ നിന്ന് അവൻ വിടുവിക്കപ്പെട്ടു എന്നാണ് വേദപുസ്തക അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ രക്ഷ എന്ന് പറയുന്ന വാക്ക് ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് ദൈവത്തിന് വചനം പറഞ്ഞിട്ടുണ്ട്. അവർ വീണ്ടും ജന്മം പ്രാപിക്കുകയൂടെ ചെയ്യുകയാണ്. അതായത് ഒരു പുത്രത്വത്തിലേക്ക് അവർ പ്രവേശിക്കുകയൂടെ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിൽ ഞാൻ ഓർപ്പിച്ചതാണ്. വീണ്ടും ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുത്രത്വ അവകാശത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഒരു പുത്രത്വത്തിൽ കൂടെ നാം ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അംഗങ്ങളായി ദൈവത്തിൻ്റെ മക്കളായി തീരുകയാണ്. യോഹന്നാൻ സുവിശേഷം 1:1 ആ കാര്യം സ്പഷ്ടമായി യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ വീണ്ടും ജനിച്ചത്. അതൊരു ജനനത്തിൻ്റെ ആരംഭമാണ്. ആത്മരക്ഷ എന്ന് പറയുന്നത് ഒരു ജനനത്തിൻ്റെ ആരംഭമാണ്. പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ അവർ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസി ദൈവത്തിൻ്റെ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് നീക്കം വരുമ്പോൾ തന്നെ അവൻ നിശ്ചയമായും ദൈവത്താൽ വീണ്ടും ജനിച്ചവനായതുകൊണ്ട് പിതൃപുത്ര ബന്ധം വിച്ഛേദിക്കുക ഒരു കാരണവശാലും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പിതൃപുത്ര ബന്ധം വിച്ഛേദിക്കുവാൻ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട ശേഷം ഒരിക്കലും സാധിക്കുകയില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ പുത്രത്വ ബന്ധം ദൈവം ഇല്ലാതാക്കി തീർക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാലാമതായി അതിപ്രധാനമായ ഒരു ചോദ്യം എന്നോട് രക്ഷാനഷ്ടഭാഗത്തെ സംബന്ധിച്ച് എഴുതി ചോദിച്ച പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ. അതിന് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്, ഞാനല്ല. ഒരു രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഒരു രക്ഷാനഷ്ടവാദി അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ട് 20 എന്ന് സാക്ഷ്യം പറയുന്നു എന്ന് ചിന്തിക്കുക. അദ്ദേഹം പറയും, ഞാൻ 20 രക്ഷിക്കപ്പെട്ടിട്ട്. അതിനുശേഷം എപ്പോഴെങ്കിലും താങ്കൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് അദ്ദേഹം ഉത്തരം പറയും. അങ്ങനെ സാധാരണയായി പറയുന്നത് പിന്നീട് യഥാസ്ഥാനപ്പെട്ടാൽ ആദ്യത്തെ രക്ഷ നഷ്ടപ്പെട്ടതാണെങ്കിൽ ആദ്യത്തെ രക്ഷ രക്ഷയായി പിന്നെ തുടരുവാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒടുവിലത്തെ രക്ഷയാണ് പിന്നെ കണക്കാക്കേണ്ടത്. അതായത് പാപം ചെയ്ത് പിന്മാറിയപ്പോൾ താൻ നഷ്ടപ്പെട്ടു പോയി എന്ന് താൻ പറയുന്ന രക്ഷയെ പിന്നെ ഒരിക്കലും രക്ഷയായി കണക്കാക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നീട് അദ്ദേഹം യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ ഉണ്ടായ രക്ഷയാണ് രക്ഷയായി അദ്ദേഹം കണക്കാക്കേണ്ടത്. പക്ഷേ നാളിതുവരെ ഒരു വിശ്വാസിയും തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാക്ഷ്യം, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നാൽ എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയി, എന്നാൽ പിന്നീട് ഞാൻ യഥാസ്ഥാനപ്പെട്ടു, കർത്താവിനെ വീണ്ടും രക്ഷിച്ചു, അതുകൊണ്ട് എൻ്റെ രക്ഷയുടെ രണ്ടാം ബർത്ത് ദിനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് ഒരു വിശ്വാസിയും സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, നിങ്ങളാരും കേട്ടിരിക്കാൻ സാധ്യതയും ഇല്ല. അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് തന്നെയാണ് ആ വാദോന്മുഖത്തിൽ കൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മൂന്നാമത് അഞ്ചാമതായി രക്ഷ നഷ്ടപ്പെടുമെങ്കിൽ യഥാസ്ഥാനപ്പെടുമ്പോൾ വീണ്ടും അദ്ദേഹം രക്ഷിക്കപ്പെടുക ചെയ്യേണ്ടത്. ഒരാൾ രക്ഷിക്കപ്പെട്ടു, അനുക്രമമായി അദ്ദേഹം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട സംഘത്തോട് ചേർന്ന് അദ്ദേഹം ദൈവത്തെ ആരാധിക്കുന്നു. കുറേ കഴിയുമ്പോൾ അദ്ദേഹം പാപം ചെയ്തു, അദ്ദേഹത്തിൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ട ശേഷം സ്വീകരിച്ച സ്നാനവും അസാധുവാകണം. അങ്ങനെയെങ്കിൽ അദ്ദേഹം വീണ്ടും യഥാസ്ഥാനപ്പെടുമ്പോൾ വീണ്ടും രക്ഷിക്കപ്പെടുകയും
രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള വിശ്വാസ സ്നാനം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യണം. ഇവിടെ ഒരു യുക്തി ഞാൻ പറയാം. ഒരുവൻ രക്ഷ നഷ്ടപ്പെടുമെങ്കിൽ, അവൻ രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്തപ്പോൾ അവൻ്റെ രക്ഷ നഷ്ടപ്പെടുമെങ്കിൽ രക്ഷിക്കപ്പെട്ട ശേഷം അവന് ഏറ്റ സ്നാനവും അസാധുവാകുന്നു. വീണ്ടും അവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ വീണ്ടും സ്നാനപ്പെടണം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ജഡത്തിൽ ജീവിക്കുന്ന കാലം മുഴുവൻ അവൻ രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക, രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക. രക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്ന ആളുകൾ പോലും അങ്ങനെ ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. മറ്റൊരു കാര്യം, സ്വന്തം രക്ഷ നഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ആരും പറയുന്നില്ല, മറ്റുള്ള ആളുകളുടെ രക്ഷ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചാണ് ആളുകൾ സാധാരണയായി പറയുന്നത്. മറ്റൊരു ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിച്ചതാണ്. ഞാൻ എന്നോട് രക്ഷാനഷ്ടവാദം പറയുന്ന ഒരാളോട് ഇങ്ങനെ ചോദിച്ചു, സഹോദര, ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ ഒരാളുടെ രക്ഷ നഷ്ടപ്പെടും, ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുകയില്ല? അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞത്, പട്ടികയിൽപ്പെട്ട പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ അവരോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഗലാത്തരേയനും 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കുറേ പാപത്തിൻ്റെ പട്ടിക അപ്പോസ്തലൻ അണിനിരത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ് വായിക്കുന്നത്, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ക്രോധം, ജാരശങ്ക, ശാഠ്യം, വിഗ്രഹാരാധന, ദ്വന്ദ്വപക്ഷം, ആഭിചാരം, പക, പിണക്കം, അസൂയ, ഭിന്നത, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യ അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻപ് കൂട്ടി പറയുന്നു. ഗലാത്തിയർ 5:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാതിരിക്കത്തക്ക പാപം പട്ടികയിൽപ്പെടുന്ന പാപങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയപ്പെട്ട പാപങ്ങളൊക്കെ ഒരാൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാതിരിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള പാപങ്ങളാണ്. അപ്പോൾ ഈ പട്ടികയിലെ ഒരു പാപവും ചെയ്യാത്ത ഏതെങ്കിലും ഒരു വിശ്വാസി ഭൂമുഖത്തുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. അതായത്, ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. ജഡത്തിൻ്റെ പ്രവൃത്തി, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഇതിലെ ഈ പറയപ്പെടുന്ന പട്ടികയിലെ പാപങ്ങളിൽ സിംഹഭാവം പാപങ്ങളും ചെയ്യാത്ത വിശുദ്ധന്മാരാണ് ഭൂമിയിലുള്ളതെന്ന് അങ്ങ് സമ്മതിച്ചാൽ പോലും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, അസൂയയില്ലാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? വേദപുസ്തകത്തിലെ ആദ്യത്തെ പാപം അസൂയയായിരുന്നു. അതായത്, കായീന് ഹാബീലിനുണ്ടായ അസൂയയാണ് അവനെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ലോകത്തിലെ അനേക രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതിനും അനേക ശത്രുതയ്ക്കും കാരണമായി തീർന്ന ഘടകം അസൂയയാണ്. അസൂയ എന്ന് പറയുന്നത് മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു ആന്തരിക ക്യാൻസറിന് സമാനമായ രോഗമാണ്. എല്ലാ മനുഷ്യനും അതുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. എനിക്ക് അസൂയയില്ല എന്ന് പറയുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. നമ്മുടെ മലയാളക്കരയിൽ ജീവിച്ചിരുന്ന ഒരു കവി കുമാരനാശാൻ, അദ്ദേഹം ഇപ്രകാരം ഒരു കവിതയുടെ ഭാഗത്ത് അസൂയയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. പണ്ടേ ഉണ്ട് മനുഷ്യനെ ഗുണപുരോഭാഗ്യത്വം, ആ ദുർഗുണം കണ്ടേറുന്ന വിവേകശക്തി അതിനെ കൊന്നില്ല ഇന്നേ വരെ. മിണ്ടേണ്ട ഹന്ത കഥ, ഇത് വെറും മൂർഖത്വമോ മോഹമോ, വണ്ടേ നീ തുലയുന്നു, വീണയെ വിളക്ക് നീ കെടുത്തുന്നതേ. പണ്ട് കാലത്ത് വിളക്ക് കത്തിച്ച് സന്ധ്യയാകുമ്പോൾ വീട്ടിൽ വയ്ക്കും. വിളക്കിനോട് കളിക്കേണ്ട യാതൊരു ആവശ്യവും പറക്കുന്ന വണ്ടിനില്ല. എങ്കിലും വിളക്കിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വമിക്കുന്നത് കണ്ടാൽ വണ്ടിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഉടനെ അത് ചിറകുമായിട്ട് ഇത് ചിറകടിച്ച് ഈ വിളക്കിൻ്റെ അടുത്ത് വരും. അത് വിളക്കിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം വട്ടത്തിൽ പറക്കും. പറന്നിട്ട് എന്ത് സംഭവിക്കുന്ന കുമാരനാശാൻ പറയുന്നത്, വണ്ടേ നീ തുലയുന്നു, വീണ ഈ വിളക്ക് നീ കെടുത്തുന്നതേ. അസൂയയുള്ള ഈ വണ്ട് വന്ന് അതിൻ്റെ ചിറകിൻ്റെ കാറ്റുകൊണ്ട് കത്തി നിലക്കുന്ന ഈ വിളക്കം കെടുത്തും ചിറക് അറ്റ് അതും ചാകും. അസൂയക്കാരന് സംഭവിക്കുന്നത് തന്നെയാണ്, താൻ മറ്റുള്ളവനെ നശിപ്പിക്കും, താൻ തന്നെയും നശിക്കും. മനുഷ്യനെ മിക്കവാറും എല്ലാ മനുഷ്യനും അസൂയയുണ്ട്. അപ്പോൾ ഇത് എനിക്കൊരിക്കൽ പോലും രക്ഷിക്കപ്പെട്ട ശേഷം യാതൊരു കാര്യത്തിലും ഒരിക്കലും അസൂയ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഏതെങ്കിലും വിശ്വാസിക്ക് സാധിക്കുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട പട്ടികയിൽപ്പെട്ട പാപങ്ങളിൽ ചിലതെങ്കിലുമൊക്കെ വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന ആളുകളാണ് ധാരാളമായിട്ട് ഉള്ളത്. വേറൊരു ന്യായം മറ്റു ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മരണത്തിനുള്ള പാപം ചെയ്യുന്നത് രക്ഷ നഷ്ടപ്പെടും എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ മരണത്തിനല്ലാത്ത പാപമുണ്ട്, എന്നാൽ മരണത്തിനായിട്ടുള്ള പാപമുണ്ട്, അതിനുവേണ്ടി അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
അവരോട് ചോദിക്കേണ്ട ചോദ്യം, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ 21 പാപങ്ങളെ അവിടെ അക്കമിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞു, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്ന് എത്രയും സ്പഷ്ടമായി അപ്പോസ്തലനായ പൗലോസ് പറയുക. വെളിപ്പാട് 21:8 പറയുന്ന 8 പാപങ്ങൾ ചെയ്യുന്നവർ നരകത്തിലേക്ക് തന്നെ പോകുമെന്ന് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഭോഷ്ക്, ഭീരുത്വം, അത്യാഗ്രഹം, അസൂയ, പിണക്കം, കപടം, ഏഷണി, ദുശീലം, ഗർവം, മാതാപിതാക്കളെ അനുസരിക്കായിക, ബുദ്ധിഹീനത, നിയമലംഘനം, വാത്സല്യമില്ലായ്മ മുതലായ പാപങ്ങൾ ഈ ലിസ്റ്റുകളിൽ വളരെ വ്യക്തമായി അവിടെ അപ്പോസ്തലൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഈ ആളുകൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയപ്പെട്ട ലിസ്റ്റിൽ ആരെങ്കിലും പാപം ചെയ്യാത്തവരുണ്ടോ? ഹോഷ്ക പറയാത്തവർ, ഭീരുത്വമില്ലാത്തവർ, അത്യാഗ്രഹമില്ലാത്തവർ, അസൂയയില്ലാത്തവർ, പിണക്കമില്ലാത്തവർ, കപടമില്ലാത്തവർ, ഒരാളെക്കുറിച്ച് ഏഷണി പറയാത്തവർ, ദുശീലം, ഗർവം, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനത, നിയമലംഘനം, വാത്സല്യമില്ലായ്മ, ഇതൊക്കെ ജഡജീവിതത്തിൽ പലപ്പോഴും കുമിഞ്ഞുകൂടുന്ന പാപ സ്വഭാവങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നത്, പിന്നെയും അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയില്ല എന്ന് എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ആ ഭാഗത്ത് പറയുന്ന വിഷയം രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ രക്ഷയെക്കുറിച്ചല്ല, മറിച്ച് രക്ഷയുടെ വക്കോളം എത്തിച്ചേർന്ന് ഭൗതിക മണ്ഡലത്തിൽ വളരെ പ്രകാശനമായി രക്ഷയുടെ പരിജ്ഞാനം അവർ അറിഞ്ഞിട്ടും, അതായത് മനസ്സിലാക്കിയിട്ടും, മനഃപൂർവ്വമായിട്ട് രക്ഷയെ അവഗണിച്ചു കളഞ്ഞ വിശ്വാസത്യാഗികളായ ആളുകളെക്കുറിച്ചാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ ടെക്സ്റ്റ് എക്സ്പോസിഷൻ പല പ്രാവശ്യം ഫേസ്ബുക്കിൽ എഴുതി എൻ്റെ ബ്രദറൻ ബൈബിൾ റിസർച്ച് എന്ന ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഈ സമയത്ത് ഒരു വാക്ക് പറയുകയാണ്, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി പാപം ചെയ്താൽ അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയത്തില്ല എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്, ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല, ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുകയും ആണയിടുകയും ചെയ്ത പത്രോസ് അപ്പോസ്തലനെ കർത്താവായ യേശു പിന്നീട് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യഥാസ്ഥാനപ്പെടുത്തി കർത്താവിൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുവാനുള്ള ശുശ്രൂഷ അവനെ ഏൽപ്പിക്കുകയും ദൈവരാജ്യത്തിൻ്റെ താക്കോൽ അവനെ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസി പിന്മാറിപ്പോയാൽ അവനെ യഥാസ്ഥാനപ്പെടുത്താൻ കഴിയുമെന്നാണ് പത്രോസിൻ്റെ യഥാസ്ഥാപനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയപ്പെടുന്ന മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയാത്ത ആളുകൾ എന്ന് പറയുന്നത്, ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ, ദൈവകൃപ ആസ്വദിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, ദൈവത്തിൻ്റെ നലദാനങ്ങളെ ആസ്വദിച്ചവർ, വരുമാനിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കിയവർ, അവർ പിന്മാറിപ്പോയാൽ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷാമാർഗം, ക്രിസ്തുവിലല്ലാതെ രക്ഷയില്ല എന്ന് ഭൗതിക മണ്ഡലത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തികൾക്ക് അസോസിയേറ്റ് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പങ്കാളികളായി തീർന്ന ആളുകൾ, സാക്ഷ്യം വഹിച്ച ആളുകൾ, ഭൗതിക മണ്ഡലത്തിൽ വളരെ വ്യക്തമായ അറിവ് പ്രാപിച്ച ആളുകൾ, ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു മാർഗം മർത്യന് രക്ഷപ്പെടാനില്ല എന്ന് നന്നായി ബോധ്യപ്പെട്ടിട്ടും രക്ഷിക്കപ്പെടാൻ മനസ്സില്ലാതെ മനഃപൂർവ്വമായി അവനെ രക്ഷയുടെ വക്കിലെത്തിയിട്ടും അവഗണിച്ച് കളഞ്ഞവർ, അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന പോലെ അവർ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുന്നവരുമാകും. ദൈവം വിശുദ്ധരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുന്നവരാണവർ എന്ന് മാത്രമല്ല, അവർ ദൈവത്തിനെ ചവിട്ടിക്കളയുന്നവരാണ്. ദൈവം വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുന്നവരാണ്. കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയയില്ല എന്നാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് വായിക്കുന്നു. നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് സമാധാനമുണ്ടെന്നാണല്ലോ ആ റോമാലയം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചതാണ്, രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ളതിൻ്റെ 6-ാമത്തെ ന്യായം അതാണ്. അതായത് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് ഒരിക്കൽ മാത്രമാണ്. ദൈവസിംഹാസന മുമ്പാകെ ഒരിക്കൽ നീതീകരിക്കപ്പെട്ട വിശ്വാസി എന്നേക്കുമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു.
റോമാലേഖന 8-ാം അധ്യായത്തിൻ്റെ 20-31 വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്ന ഉത്തരമില്ലാത്ത 5 ചോദ്യങ്ങൾ അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. 1, ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? 1-ാമത്തെ ചോദ്യം, ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? 2, നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവനാർ? കർത്താവായ യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു എന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എന്ന് പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ, ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആർ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടത് ദൈവം തന്നെയാണ്, മനുഷ്യൻ കൊണ്ട് സാധിക്കുകയില്ല. ഇന്ത്യൻ പ്രസിഡന്റ് നേരിട്ടൊരാൾക്ക് നിയമനം നൽകിയാൽ ആ ആളിനെ പിന്നെ പിരിച്ചു വിടേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ്, വേറെ ആർക്കും അങ്ങനെ അത് ചോദ്യം ചെയ്യാൻ ഒക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ദയാഹർജി ഇന്ത്യയുടെ പ്രസിഡന്റ് മുമ്പാകെ ഒരു കുറ്റവാളി സുപ്രീംകോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരാളെ ഇന്ത്യയുടെ പ്രസിഡന്റ് മുമ്പാകെ ദയാഹർജി സമർപ്പിച്ചിട്ട് പ്രസിഡന്റിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരുന്ന അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ഒഴിവാക്കിയാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആരെയും അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വർഗത്തിലെ കോടതിയുടെ പരമാധികാരിയായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം പരിശോധിക്കുകയാണ്, ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ? ആർക്കും ഒരുവനെ ശിക്ഷ വിധിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് ആ വാക്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറ്റു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന ഒരുവൻ സുവിശേഷം പ്രസംഗിക്കേണ്ടത് എങ്ങനെയാണ്? പിന്നെ ഇപ്പോൾ ക്രിസ്തുയേശു വിശ്വസിച്ച് അവസാനത്തോളം സഹിച്ചു നിന്ന് യാതൊരു പാപം കൂടാതെ ജീവിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് എന്നല്ലേ സുവിശേഷം പ്രസംഗിക്കേണ്ടത്? പക്ഷേ ഇവിടുത്തെ രക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്ന അല്ലെങ്കിൽ വാദിക്കുന്ന സഭാവിഭാഗങ്ങളിൽപ്പെട്ട പെന്തക്കോസ്റ്റ് സഭാവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരന്മാരുൾപ്പെടെ ഉള്ളവരുടെ അനേക യോഗങ്ങൾക്ക് ഞാൻ സംബന്ധിക്കാറുണ്ട്, ഞാൻ കേൾക്കാറുണ്ട്. വളരെ പ്രശസ്തരായ ദൈവദാസന്മാർ അവരുടെ മധ്യത്തിലുണ്ട്. അവർ ദൈവം സംസാരിച്ച് ഒടുവിൽ കൊടുക്കുന്ന ആഹ്വാനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇന്ന് രാത്രിയിൽ നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞു പോലെയാക്കി തീർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിയമരക്തത്തിന് സാധിക്കും. ആകിയാൽ ഇന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെടേണ്ട ആരെങ്കിലും ആഗ്രഹിക്കുന്നു, രക്ഷിക്കപ്പെടുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി നിങ്ങൾ മുമ്പോട്ട് വരിക, നിങ്ങളുടെ ഹൃദയം കർത്താവിനായി കൊടുക്കുക, വിശ്വസിക്കുക, നിങ്ങൾ ഇപ്പോൾ തന്നെ രക്ഷപ്രാപിക്കും, ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മക്കളായി തീരുമെന്ന് ആഹ്വാനം പറയുന്നത്. അങ്ങനെ ആഹ്വാനം പറഞ്ഞ് അവരെ രക്ഷയിലേക്ക് നയിച്ചേച്ച് പിന്നെ പഠിപ്പിക്കുക, നിങ്ങൾ അങ്ങനെ രക്ഷിക്കപ്പെട്ടെങ്കിലും വളരെ സൂക്ഷിച്ച് വളരെ അവസാനത്തോളം സഹിച്ചു നിന്ന് ഒരു പാപവും ചെയ്യാതെ ജീവിച്ചാൽ മാത്രമേ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അധ്യാപകൻ തന്നെ ഒരു 2 വിഷയം ഒരു സമയത്ത് പറയുക. അത് ലോകത്തിലേക്കും തെറ്റല്ലേ. എന്നെ 10-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു, പുണ്ണയ്ക്കാട്ടുകാരൻ്റെ സാറ്. അദ്ദേഹം എന്നെ ബയോളജി പഠിപ്പിച്ചത്. ബയോളജി പഠിപ്പിച്ച സമയത്ത് ജീവശാസ്ത്രം പഠിപ്പിച്ചു വരുമ്പോൾ അന്ന് സ്കൂൾ പാഠ്യപദ്ധതിയിലെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം 10-ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗമായിരുന്നു. അതായത് നമ്മുടെ പൂർവ്വപിതാവ് ആദാം ആയിരുന്നില്ല, അത് ഏതോ എയ്പ്സ് അതായത് കുരങ്ങന്മാരായിരുന്നു. ആ കുരങ്ങന്മാരിൽ നിന്ന് പരിണമിച്ചാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായ മനുഷ്യൻ ഉണ്ടായത് എന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. ആ സാങ്കല്പിക സിദ്ധാന്തം ഇവിടുത്തെ പാഠ്യപദ്ധതിയായി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ച് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സാറ് പള്ളിയിൽ നിന്നുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് അച്ഛൻ ചൊല്ലുമ്പോൾ ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ, എന്നിട്ട് അച്ഛൻ പോലും ആകാശവും ഭൂമിയും തൻ്റെ മഹത്വമുള്ള ബലം കൊണ്ട് നിറഞ്ഞേക്കുന്ന വലിയവനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതും വാഴ്ത്തപ്പെട്ടവനുമാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി എന്ന് പറഞ്ഞ് ഇങ്ങനെ കുർബാനയിലെ തക്സയുടെ ഭാഗമെല്ലാം അച്ഛൻ ചൊല്ലുന്നു, ഇദ്ദേഹം ചൊല്ലി. പള്ളിയിൽ നിന്ന് വെളിയിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, പൊടിയച്ചൻ സാറേ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ വ്യാഴാഴ്ച പഠിപ്പിച്ചത് വല്യപ്പച്ചൻ കുരങ്ങനാണെന്നും ദൈവമില്ല എന്നും ഇതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായ ജനറേഷനാണെന്നും ഒക്കെയാണ് പഠിപ്പിച്ചത്. ഇപ്പോൾ അതേ സാർ തന്നെയല്ലയോ ഇപ്പം പാപികളായ ഞങ്ങളോട് കണ്ണു തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചത്, അപ്പോൾ ദൈവം ഉണ്ടെന്നല്ലയോ പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയട്ടെ, അതെൻ്റെ ഉപജീവനത്തിൻ്റെ മാർഗം, ഇതെൻ്റെ ആത്മാവിൻ്റെ മാർഗം. അത് ശരിയല്ലേ? അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. സ്കൂളിൽ പഠിപ്പിച്ചത് പാഠ്യപദ്ധതി ഗവൺമെൻറ് ഏൽപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കാതിരിക്കാൻ പറ്റുകയില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് പഠിപ്പിക്കണം. അത് ഉപജീവന മാർഗം, ഇതെൻ്റെ ആത്മാവിൻ്റെ രക്ഷയുടെ മാർഗം. ശരിയല്ലേ? അതാണ് ശരി. അപ്പോൾ ശ്രദ്ധിക്കണം, രക്ഷ നഷ്ടപ്പെടുമെന്ന് ഒരാൾ പഠിപ്പിക്കുന്നുവെങ്കിൽ
അദ്ദേഹം പ്രസംഗിക്കേണ്ട സുവിശേഷം ഇങ്ങനെയല്ല. അദ്ദേഹം പറയേണ്ടത്, നിങ്ങൾ ഇപ്പോൾ വിശ്വസിച്ചാലും നിങ്ങൾ തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ച് പരിപാവനമായി ഒരു പാപവും നിങ്ങളുടെ ആത്മാവിലും ശരീരത്തിലും ജീവിതത്തിലും വരാതെ നിങ്ങൾ വളരെ സൂക്ഷ്മമായി സൂക്ഷിച്ച് ജീവിച്ചാൽ അവസാനത്തോളം സഹിച്ചു നിന്ന് ഒടുവിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും എന്നാണ്. അങ്ങനെ ഒരു രക്ഷയ്ക്ക് ആഹ്വാനം കൊടുത്താൽ രക്ഷിക്കപ്പെടാൻ ഒരു മനുഷ്യൻ പോലും നമ്മുടെ കൺവെൻഷൻ പന്തലിൽ മുമ്പോട്ട് വരികയില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്. ഇനിയും മറ്റൊരു വിഷയം എന്നോട് പലപ്പോഴും ചോദിച്ചുള്ള ആളുകളാണ്. ഒന്ന്, ഒരു സത്യവിശ്വാസി പിന്മാറിപ്പോയിട്ട് പിന്മാറ്റ കാലഘട്ടത്തിൽ മരിച്ചു പോയാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ സ്വർഗത്തിൽ പോകുമെന്നാണോ സാറ് പറയുന്നത്? ഞാൻ പറയുന്നതാണോ ഇവിടെ പ്രസക്തി? ദൈവം എന്ത് പറയുന്നു എന്നുള്ളതല്ലേ നാം ചിന്തിക്കുന്നത്? അങ്ങനെയുള്ള ആൾക്ക് സ്വർഗമുണ്ടോ എന്നാണ് നഷ്ടവാദം ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം. തിരുവഴുത്തി വിഷയത്തിൽ എന്ത് പറയുന്നു നമ്മൾ പരിശോധിക്കണം. ഇത് ടൈറ്റസ് സഹോദരൻ എന്ന് പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ മത്തായി സഹോദരൻ എന്ന് പ്രസംഗിക്കുന്നു, പാസ്റ്റർ ജോസ് മോൻ എന്ന് പറയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവവചനം എന്ത് പറയുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെ തിരുവഴുത്ത് പറയും, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്നും പഴയത് കഴിഞ്ഞുപോയി ആ സകലവും പുതുതായി തീർന്നിരിക്കുന്നുവെന്നുമാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ കർത്താവായ യേശുവിനെ ഒരുവൻ രക്ഷിതാവായി സ്വീകരിച്ചാൽ ആ നിമിഷം തന്നെ അവൻ ക്രിസ്തുവിലാകുകയാണ്. പിന്നീടുള്ള അവൻ്റെ ജീവകാലം മുഴുവൻ അവൻ ക്രിസ്തുവിലാണ്, അവൻ ക്രിസ്തുവിൽ ആയിരിക്കുന്ന അവസ്ഥയാണ്. ഇനി രണ്ട്, അവൻ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലും ദൈവത്തിലുമാണ്. എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഇവിടെയെല്ലാം നാ അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവവേദൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിലും ദൈവത്തിലുമാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അവൻ്റെ ജീവൻ ക്രിസ്തു ആണെന്നും വായിക്കുന്നുണ്ട്. കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുക, പിതാവിൽ മറഞ്ഞിരിക്കുകയാണ്. നാം ക്രിസ്തുവിൽ ആയിത്തീർന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല, നാം ക്രിസ്തുവിൻ്റെ ജീവനിലായി തീർന്നിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവനിൽ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനാൽ അവൻ മരിച്ചാലും ക്രിസ്തുവിലാണ് മരിക്കുന്നത്. ഞാൻ പറഞ്ഞ യുക്തി നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കാം. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ പുതുസൃഷ്ടിയാകുന്നു, ആ ആൾ ക്രിസ്തുവിലായിത്തീരുന്നു, ക്രിസ്തുവിലായിത്തീരുന്നവൻ ക്രിസ്തുവിൻ്റെ ജീവൻ്റെ അവകാശിയായിത്തീരുന്നു, അവൻ ക്രിസ്തുവിലും ദൈവത്തിലുമായിരിക്കുന്നു, ക്രിസ്തുവോടുകൂടെ ദൈവത്തിൽ അവൻ മറഞ്ഞിരിക്കുന്നു, അവൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും അവൻ മരിക്കുമ്പോൾ ക്രിസ്തുവിലാണ് മരിക്കുന്നത്. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ശ്രദ്ധിക്കുക. ഒരു തെറ്റ് ചെയ്താൽ വിശ്വാസി കണക്കൊടുക്കണമെന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതായത്, ഒരുവൻ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും രക്ഷ പ്രാപിക്കും എന്ന് വളരെ വ്യക്തമായി അപ്പോസ്തലൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അവൻ സ്വർഗത്തിലുണ്ടായിരിക്കും, എന്നാൽ സ്വർഗപ്രാപ്തിക്ക് വിരോധമായി ഏതെങ്കിലും നിലയിൽ പാപം ചെയ്താൽ, നിയമലംഘനം ചെയ്താൽ, ദൈവകോടതിയിലെ നിയമത്തിന് വിരോധമായി അവൻ പാപം ചെയ്തുകൊണ്ട് അവിടെ വച്ച് ഒന്നുകിൽ ഈ ഭൂമിയിൽ വെച്ച് അവൻ ബാലശിക്ഷകൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ പ്രതിഫലത്തിനായി ന്യായം വിധിക്കപ്പെടുമ്പോൾ അവൻ്റെ പ്രതിഫലത്തിൽ കുറവ് സംഭവിക്കുകയോ ചെയ്യാം. ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്ന വിഷയം. അല്ലാതെ ഒരു മനുഷ്യൻ പാപം ചെയ്തു പോയി എന്നതുകൊണ്ട് ഉടൻ തന്നെ അവനെ കട്ട് ചെയ്ത് അവൻ്റെ രക്ഷ എന്നേക്കുമായിട്ട് അവനെ നഷ്ടപ്പെടുത്തി എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ വേദപുസ്തകം നമ്മെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലൂസ് തെറ്റ് ചെയ്തു പോകുന്ന ഒരാൾക്ക് എന്ത് പരിഹാര മാർഗമാണ് ദൈവം വെച്ചിരിക്കുന്നത് എന്നും കൂടെ അവിടെ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇനി ഒരുവൻ പാപം ചെയ്തു പോയാലോ, നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഇന്നത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ മധ്യസ്ഥ ശുശ്രൂഷയാണ്. അതായത്, നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി ക്രിസ്തു മധ്യസ്ഥം ചെയ്യുകയാണ്. ഇസ്രായേലിൽ ഓരോരുത്തരുടെയും പാപത്തെ വഹിച്ചുകൊണ്ട്, അതായത് മഹാപുരോഹിതന് അവനെ അന്തർമന്ദിരത്തിലേക്ക് പോകുമ്പോൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെയും പേരുകൾ എഴുതിയിട്ടുള്ള മാർപ്പതക്കം അവൻ്റെ നെഞ്ചിൽ വഹിച്ചുകൊണ്ടാണ് അവന് ഈ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അന്തർമന്ദിരത്തിലേക്ക് പാപപരിഹാര ബലിയായി പോകുന്നത്. അവിടെ ചെന്ന് അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ടാണ് ദൈവം അത് കണക്കാക്കുന്നത്. കാര്യം, അവരെ മാറിൽ വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു പാട്ടുകാരൻ പാടിയിങ്ങനെയാണ്, രാവും പകലും എന്നെ മാറിൽ വഹിച്ച് തിരുമുമ്പിൽ എനിക്കായി മേവുന്ന ആചാര്യനാകും മൽപ്രാണ നായകനെ.
അപ്പം രാവും പകലും നമ്മെ തിരുമാറൽ വഹിച്ചുകൊണ്ട് കർത്താവ് യേശു പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ ജഡത്തിൽ ജീവിക്കുമ്പോൾ ഒരു പാപവും ചെയ്യാത്ത ഒരു വിശ്വാസിയും ഇല്ല. അത് മനസ്സിലാക്കണം. പാപത്തിൻ്റെ ഗൗരവത്തിന് വ്യത്യാസമുണ്ടെങ്കിലും പാപമെല്ലാം പാപം തന്നെയാണ്. അതിനകത്ത് ചെറിയ പാപമൊന്നും വലിയ പാപമൊന്നും പറയാൻ പറ്റുമോ? അങ്ങനെ സാധിക്കുകയില്ല. പാപമെല്ലാം പാപം തന്നെയാണ്. പാപത്തിൻ്റെ വ്യക്തമായ നിർവചനം, എനിതിങ് ദാറ്റ് ഈസ് നോട്ട് ഇൻ കൺഫോമിറ്റി ടു ദ ക്യാരക്ടർ ആൻഡ് വിൽ ഓഫ് ഗാഡ് ഈസ് സിൻ. അതായത് ദൈവ സ്വഭാവത്തിനും ദൈവത്തിൻ്റെ ഹിതത്തിനും വിരോധമായി വന്ന് ഭവിക്കുന്നതെല്ലാം പാപമാണ്. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു കള്ളം പോലും രക്ഷിക്കപ്പെട്ട ശേഷം പറയാത്ത ഒരു നീതിമാനും ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഒരാൾ പറയുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഇന്ന് വരെ വാക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ നാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്താമണ്ഡലം കൊണ്ടോ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ആളിൻ്റെ പേരിന് പറയുന്ന പേരാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതൻ. മനുഷ്യനാണെങ്കിൽ നിശ്ചയമായും ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥനടുക്കൽ വരണം, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയണം. യോഹന്നാൻ്റെ ലേഖനം 1:7-9 നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മുടെ സകല അനീതിയും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ കൂണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ പാപങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കും. അതുകൊണ്ട് ദൈവവചന വിരുദ്ധമായിരിക്കുന്ന ഉപദേശ സംഹിതയാണ് ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അവൻ്റെ രക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്നു. രക്ഷ നഷ്ടപ്പെടുമെന്നുള്ള ഉപദേശം ദൈവത്തെ കുറ്റവാളിയാക്കുന്ന ഉപദേശമാണ്, ദൈവത്തെ ഫോഷ്കു പറയുന്നവനാക്കി തീർക്കുന്ന പ്രവൃത്തിയാണ്. കാര്യം നമ്മുടെ ദൈവത്തെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നത് ഫോഷ്കു പറയാത്ത വിശ്വസ്ത ദൈവം എന്നാണ്. അപ്പോൾ പരിശുദ്ധനായ ദൈവത്തെ ഫോഷ്കു പറയുന്ന അധമനായി തരം താഴ്ത്തുന്ന പ്രവൃത്തിയാണ് ഒരുവൻ്റെ ആത്മരക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ എന്താ നഷ്ടപ്പെടുന്നത് എന്ന് ഞാൻ പറയാം. കുരുന്തിരി കെഴുതിയ 1:3-11 ആ വാക്യങ്ങൾ നിങ്ങൾ ദയവായി വായിക്കണം. വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചില വാക്യഭാഗങ്ങൾ ഉദ്ധരിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ എനിക്ക് ലഭിച്ച ഞാൻ കൃപയ്ക്കൊത്തവണ്ണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതയെ പണിയുന്നു. എന്നാൽ ഓരോരുത്തരും താൻ എങ്ങനെ പണിയുന്നുവെന്ന് താൻ ശോധന ചെയ്യട്ടെ. ഒരുത്തൻ്റെ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവനെ പ്രതിഫലം കിട്ടും. അവൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിലോ തനിക്ക് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അവിടെ രണ്ട് വൈവിധ്യങ്ങളായിരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് തൻ്റെ ഒരുവൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പണിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിങ്ങനെ 3 വസ്തുക്കൾ. 2 ലിസ്റ്റ് മരം, പുല്ല്, വൈക്കോൽ എന്നിങ്ങനെ 3 വസ്തുക്കൾ. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ അവയിൽ തന്നെ വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ മൂല്യം, അതായത് വില വളരെ വലുതാണ്. പൊന്നിൻ്റെ വില വളരെ വലുതാണ്, അതുപോലെ വെള്ളിയുടെ വില വളരെ വലുതാണ്. വിലയേറിയ കല്ല്, രത്നക്കല്ല്, അതിൻ്റെ വില വളരെ വലുതാണ്. എന്നാൽ അതിൻ്റെ വിലയും അതിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ മരം, പുല്ല്, വൈക്കോൽ എന്നിവ നേരെ വിപരീതമാണ്. മരവും പുല്ലും വൈക്കോലും വലിപ്പത്തിൽ വളരെ വലുതാണ്. ഒരു കച്ചിത്തുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒന്നാണ്, എല്ലാവർക്കും ഇവിടെ നിന്ന് കാണാം. അപ്പോൾ അത് വലുതാണ്. അതുപോലെ തന്നെ അത് മറ്റതിൻ്റെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് മൂല്യം കുറഞ്ഞതാണ് എന്ന് മാത്രമല്ല, അഗ്നി പരിശോധനയെ അതിജീവിക്കാൻ കഴിയുന്നതാണ് പൊന്നും വെള്ളിയും വിലയേറിയകല്ലും. എന്നാൽ മരം, പുല്ല്, വൈക്കോൽ ഇവ അഗ്നി പരിശോധനയിൽ കൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് വെന്ത ചാമ്പലായി പോകും. അപ്പോൾ വാസ്തവത്തിൽ ഒരു വിശ്വാസിക്ക് നഷ്ടമായി തീരുന്നത് ആത്മരക്ഷയാണോ അതോ അവൻ്റെ രക്ഷിക്കപ്പെട്ട ശേഷമുള്ള തൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളെ ശോധന ചെയ്യുമ്പോൾ ആ പ്രവൃത്തികൾ വെന്തുപോവുകയാണോ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ വിലയിരുത്തുക. കർത്താവിൻ്റെ ആയസം മുമ്പാകെ നാം നിൽക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 1 പത്മോസിൻ്റെ കരിമ്പാറക്കെട്ടുകളിൽ ഏകാന്തപതികനായി കഴിയുന്ന യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അഗ്നി ജ്വാലയ്ക്ക് സമാനമായ കണ്ണുകളായിരുന്നു അവൻ്റെ കണ്ണുകൾ എന്നാണ്. വളരെ റേഡിയേഷൻ ആക്ടിവിറ്റിയുള്ള ആ കണ്ണുകളുടെ മുമ്പാകെ നമ്മളുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുമ്പോൾ അത് നിലനിൽക്കുമോ അതോ അത് വെന്തുപോകുമോ എന്ന് നാം വിലയിരുത്തണം. വെന്തുപോകുന്ന പ്രവൃത്തിയാണെങ്കിൽ നമ്മുടെ പ്രതിഫലങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ നിലനിൽക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് അഗ്നിശോധനയെ അതിജീവിക്കും, അത് നിലനിൽക്കും, അതിന് പ്രതിഫലം കിട്ടും. അതുകൊണ്ടാണ് കൊരിന്ത്യർ എഴുതിയ 1:3 താഴോട്ടുള്ള വാക്കുള്ള അപ്പോസ്തലൻ പറഞ്ഞത്, ഒരുവൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, എന്നാൽ നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും. പക്ഷേ അപ്പോഴും രണ്ടു കൂട്ടരെയും കുറിച്ച് പറയുകയാണ്, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പ്രതിഫലങ്ങൾക്ക് നഷ്ടം വരും എന്ന ആവശ്യം.
ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസിയോട് അവൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് ദുരുപദേശം പറഞ്ഞ് ഭയപ്പെടുത്തിയല്ല വിശുദ്ധ ജീവിതത്തിനായി അവൻ ആഹ്വാനം നൽകേണ്ടത്. ഒരുവൻ രക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ മകനായി വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിൽ വസിക്കുന്നുവെന്നും അവൻ്റെ ശരീരം മേലാൽ അവൻ്റേതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നും അത് വിശുദ്ധമായിരിക്കണമെന്നും കർത്താവിൻ്റെ ന്യായാസനം എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട് എന്നും ആ ന്യായാസന് മുമ്പാകെ ഒരു ദിവസം നീണ്ടു നിവർന്ന് നാം കണക്ക് കൊടുക്കേണ്ടി വരും. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നും അവിടെ വെച്ച് ദൈവം നമ്മോട് നമ്മുടെ കണക്ക് ചോദിക്കുമെന്നും കണക്ക് ചോദിക്കുന്ന ദിവസം ഞാൻ നിന്നെ വിസ്തരിക്കുന്ന നാളിൽ ന്യായം വിധിക്കുന്ന നാളിൽ നീ നിവർന്നു നിൽക്കുമോ നിന്റെ വലം കൈ ബലപ്പെട്ടിരിക്കുമോ എന്ന് പ്രവാചകൻ ചോദിച്ച ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചിട്ട് ദൈവിക വിശുദ്ധിയിൽ ദൈവത്തോടുള്ള ബഹുമാനം ദൈവത്തിൻ്റെ മഹത്വത്തോടുള്ള ബഹുമാനം ദൈവത്തോടുള്ള ഭയഭക്തി ഇവയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിശുദ്ധ ജീവിതമാണ് നമുക്ക് ആവശ്യം. അല്ലാതെ നരകത്തിൻ്റെ ഭീകരത കാണിച്ച് പേടിപ്പിച്ച് രക്ഷിക്കപ്പെടുന്ന പോലെ രക്ഷ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് വചനത്തിന് വിരോധമായി ഒരാളെ പറഞ്ഞ് പേടിപ്പിച്ച് അവനെ വിശുദ്ധനായി ജീവിക്കാൻ അവനെ ഉത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് ദൈവസ്നേഹത്തെയും ദൈവത്തിൻ്റെ പരിശുദ്ധതയും ദൈവവചനത്തിൻ്റെ ദൈവത്തിൻ്റെ നീതിന്യായ കോടതിയുടെ മുമ്പാകെ നാം കണക്കെടുക്കേണ്ടവരാകുന്നു എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെയും ഒരുത്തനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവൻ്റെ ശരീര ആത്മദേഹികൾ പാപം കൂടാതെ സൂക്ഷിക്കപ്പെടുവാൻ അവനെ ഉത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഭൂമിയിൽ ഒരു പാപവും രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്യാതെ പരിശുദ്ധനായി ജീവിക്കുന്ന ഒരു മനുഷ്യനുമില്ല. അത് നമുക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പാപം ബലഹീന നിമിത്തം മരിക്കേണ്ടതാണ്. അവിടെ റോമാലേഖനം 7-ാം അധ്യായത്തിൽ ധനനായ പൗലോസ് ശ്ലീഹ, അതായത് താൻ തന്നെ പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി തീരരുത് എന്ന് വെച്ച് തൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിവപ്പെടുത്തുകയും ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്ന പോലെ കേവലം യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്ത് പാപത്തോടെ ഏർപ്പെടുന്നതിൽ മരണത്യാഗത്തോളം പോരാട്ടം കഴിക്കുകയും ചെയ്ത അപ്പോസ്തലനായ പൗലോസ് 7-ാം റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ എന്നിൽ എന്ന് വെച്ചാൽ 2 പ്രമാണങ്ങളെ കാണുന്നു. 1 ദൈവത്തിൻ്റെ പ്രമാണം, 2 പാപത്തിൻ്റെ പ്രമാണം. ഞാൻ 2 അടിമത്വങ്ങളെ കാണുന്നു. 1 ഞാൻ പാപത്തിൻ്റെ ദാസ്യത്വം, മറ്റേത് ദൈവത്തിൻ്റെ കൽപ്പനയുടെ ദാസ്യത്വം. അതുപോലെ തന്നെ എന്നിൽ 2 ഈഗോ, അതായത് സ്വയം ഞാൻ കാണുന്നു. 1 നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ, 2 തിന്മ ചെയ്യുന്ന ഞാൻ. അതുപോലെ അദ്ദേഹത്തിൽ 2 കരച്ചിലുകൾ കാണുന്നു. 1 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരം തന്നെ ആർ വിടുവയ്ക്കും. 2-ാമത്തെ കരച്ചിൽ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ 20 അടിമത്വം, 20 പ്രമാണം, അത് 20 ദാസ്യത്വം, 20 കരച്ചിലുകൾ. ഇത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം ഉണ്ടായിരുന്നു. എവിടെ ദൈവദർശനത്തിൻ്റെ തേരിലേറി സ്വർഗത്തിലേക്ക് 3-ാം സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ഇനി ഒരു ഒട്ടും കൂടെ ദൈവദർശനം പ്രാപിക്കാൻ കഴിയാതെ വണ്ണം ദൈവിക വെളിപ്പാടുകളുടെ തേരിലേറി അതിൻ്റെ ഏറ്റവും ഉത്തുംഗതയിൽ ചെന്ന് 3-ാം സ്വർഗം വരെ സന്ദർശിച്ച് മടങ്ങി വന്ന അപ്പോസ്തലൻ പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് എന്നെ ആർ വിടുവയ്ക്കും. അപ്പോൾ നമ്മുടെ ശരീരം ഇപ്പോഴും പാപമയമാണ്. എന്നാൽ ആത്മാവ് പാപകന്മഷങ്ങളിൽ നിന്ന് വിടുവയ്ക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിൻ്റെ ശിക്ഷാവിൽ നിന്ന് വിടുവയ്ക്കപ്പെട്ടിരിക്കുന്നു. നാം ഇന്നും പാപത്തിൻ്റെ സ്വാധീനതയുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പാപത്തിൻ്റെ ആകർഷകത്വം നമ്മോടുണ്ട്, നാം അതിൽ വശീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിരന്തരമായി നാം ദൈവത്തിൻ്റെ പ്രമാണവും പാപത്തിൻ്റെ പ്രമാണവും നമ്മിൽ നിരന്തര സംഘട്ടനത്തിൽ ഏർപ്പെട്ടു പോകുന്ന ഒരു ലോക ജീവിതത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെ അപ്പോസ്തലൻ തന്നെ താനെ പരിതപിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തോട് പടപെട്ടി പരാജയപ്പെട്ടൊരു മനുഷ്യൻ്റെ ദീനരോധനമല്ലത്, മറിച്ച് ദൈവം ആഗ്രഹിച്ച ജീവിത വിശുദ്ധിയോളം തൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം, ജീവിതത്തിൻ്റെ വിശുദ്ധിയെ തനിക്ക് ഉയർത്തിക്കൊണ്ട് നിലനിർത്തുവാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നോർത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെയും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും മുമ്പാകെ തൻ്റെ ബലഹീനതയെ മനസ്സിലാക്കി പ്രലപിക്കുന്ന ഒരു ദൈവഭക്തൻ്റെ കരച്ചിലാണ് ആ വാക്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് തന്നെ ആ വിടുവയ്ക്കും. അവിടെ അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ ശുദ്ധീകരിച്ച് ഓരോ നിമിഷവും ദൈവമുമ്പാകെ ദൈവത്തിന് കൊള്ളാവുന്നവരായി നിർത്തുന്ന ജോലിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജോലി. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസി പാപ സ്വാധീനതയുള്ള
ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അപ്പോസ്തലൻ പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള നിരന്തര യാഗങ്ങളായി അർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവിൻ. നിരന്തരമായി കർത്താവിൻ്റെ സ്നേഹമാകുന്ന ബലിപീഠത്തിൽ നമ്മുടെ ജീവിതങ്ങളെ അർപ്പിച്ചുകൊണ്ട് ദൈവമുമ്പാകെ ജീവിക്കുക. അല്ലാതെ ഒരു പാപവും ചെയ്യാതെ ഒരു വാക്കുപോലും തെറ്റിയാ ഞാൻ ചോട്ടെ, ഒരാൾക്ക് ഒരു മാസം 50,000 രൂപ വരുമാനമുണ്ട് ചിന്തിക്കുക. ഒരു പാസ്റ്റർക്ക് ഒരു സഹവിശ്വാസം ചോദിച്ചു എത്ര വരുമാനമുണ്ട്? ഓ എന്തോ പറയാനാ, 5,000 രൂപ വരുമാനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 45,000 രൂപ ദൈവസ്വനം കള്ളം പറയുക. അപ്പോൾ 45,000 രൂപ കള്ളം പറഞ്ഞാൽ നീ പരിശുദ്ധനാണോ? അല്ല. നീ തെറ്റ് ചെയ്തു അപ്പം നിൻ്റെ രക്ഷ നഷ്ടപ്പെട്ടോ? അത് നീ സമ്മതിക്കുകയില്ല. പിന്നെ നിൻ്റെ പ്രസംഗം കേൾക്കുന്ന വിശ്വാസികളുടെ രക്ഷ നഷ്ടപ്പെടുമെന്നാണ് നീ പ്രസംഗിക്കുന്നത്. നിൻ്റെ രക്ഷയെക്കുറിച്ച് നീയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, ദൈവം തന്ന രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പുത്രത്വത്തിൽ അഥവാ വീണ്ടും ജനത്തിൽ അധിഷ്ഠിതമാണ്. അത് ദൈവവാഗ്ദത്തങ്ങളാൽ സൂക്ഷിക്കപ്പെടുന്നതാണ്. അത് നിത്യമാണ്, ഭദ്രമാണ്. രക്ഷയെ നഷ്ടപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല. എന്നാൽ നഷ്ടപ്പെടുന്ന ഒന്നുകൂടുണ്ട്. എന്താന്ന് ഞാൻ പറയാം. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയെ വ്യഭിചരിച്ച സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ശമൂവിൻ്റെ പുസ്തകത്തിൽ. അത് കഴിഞ്ഞ് നാഥാൻ പ്രവാചകൻ അവനെ ആ പാപം ബോധ്യപ്പെടുത്തിയപ്പോൾ അവൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ മനുഷ്യൻ ആരായാലും മരിക്കണം. ഉടനെ നാഥാൻ പ്രവാചകൻ അവൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ, ദവാർദ്ധമാൻ, ആ മനുഷ്യൻ നീ തന്നെ. അപ്പോൾ ദാവീദ് ഏറിയ നീതീകരണത്തിനൊന്നും പോയില്ല. അവൻ തൻ്റെ മെത്തമേൽ ശയ്യാവലംബിയായി ക്ഷീണിതനായി അവൻ കിടന്നു. കിടന്ന ശേഷം അവൻ അനുതാപ ഗീതം പാടി. അത് 51 സങ്കീർത്തനം വായിക്കാൻ വളരെ ഭക്തിയോടെ വായിക്കാൻ ഒക്കുകയുള്ളൂ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കൊണ്ട് എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞ് താഴോട്ട് അദ്ദേഹം എഴുതുകയാണ്. എഴുതുമ്പോൾ അനുതാപത്തിൻ്റെ വലിയ ഗീതങ്ങൾ, വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നടന്നു വീഴുന്നത് നാം വായിക്കുന്നു. പ്രസംഗികളുടെ പ്രഭുവായ ചാൾസ് പർജൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു വിശ്വാസി പാപം ചെയ്തു പോയാൽ അവൻ്റെ രക്ഷയല്ല നഷ്ടപ്പെടുന്നത്, ദാവീദ് പറഞ്ഞതുപോലെ അവൻ്റെ രക്ഷയുടെ സന്തോഷം. ദൈവമേ, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പോൾ രക്ഷയല്ല നഷ്ടപ്പെടുന്നത്, പിന്നെന്താണ് രക്ഷയുടെ സന്തോഷം. അത് ഇന്നത്തെ പല വിശ്വാസികൾക്കുമുണ്ട്. ഞായറാഴ്ച കയ്യും കൊട്ടി പാട്ടും പാടി വലിയ ആവേശം കാണിക്കുന്ന പല വിശ്വാസികളും ആഴ്ചയുടെ ശിഷ്ടമുള്ള 6 ദിവസങ്ങൾ കള്ളക്കച്ചവടം, വിസ കച്ചവടം, അനധികൃതമായ സമ്പാദനം, കള്ളം പറച്ചിൽ, വ്യാജമായ മനോഭാവം, പരസ്ത്രീ ബന്ധം, അയോഗ്യമാകുന്ന നടത്ത, മദ്യപാനം, അശുദ്ധപരമാകുന്ന സംഭാഷണങ്ങൾ, അയോഗ്യമായ കാഴ്ചകൾ, ഇതിനകത്തൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കിയാൽ അവൻ്റെ രക്ഷയുടെ സന്തോഷത്തിന് ഭംഗം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് എനർജൈറ്റൈസ് ചെയ്യണമെങ്കിൽ ചെയ്യണം, ദൈവസ്വനിൽ കാത്തിരിക്കണം, കർത്താവെ അനുദപിക്കണം, എന്റെ പാപത്തക്കണോട് കണക്കിടരുത്, എൻ്റെ ലംഘനങ്ങളെ എന്നോട് മായ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ആ കൽപ്പനാലംഘനം നടന്നുള്ളൂ. പിന്നീട് തുടർച്ചയായി അവൻ കൽപ്പന ലംഘിച്ചു എന്ന് വേദവസ്തു എഴുതിയിട്ടില്ല. ഒരിക്കൽ സംഭവിച്ച കാര്യമാണ്, അവൻ അനുദപിച്ചു. സ്പർജൻ പറഞ്ഞ വാക്ക്, ഒരു മനുഷ്യൻ പാപം ചെയ്തു പോയാൽ സ്വയം നീതീകരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ദൈവത്തിൻ്റെ കൃപയുടെ കിടക്കമേൽ തന്നെ താൻ അഭയം പ്രാപിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിക്കുകയാകുന്നു ആവശ്യം. അങ്ങനെ യാചിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ നമ്മൾ ക്ഷമിക്കും. രക്ഷ നഷ്ടപ്പെടുമെങ്കിൽ, ഞാനൊരു വാക്ക് തീർത്ത് പറയാം, ഒരു പാപി കർത്താവായ യേശു വിശ്വസിക്കുമ്പോൾ ദൈവം ദാനമായി നൽകിയ നിത്യമായ രക്ഷ നഷ്ടപ്പെടുമെങ്കിൽ സ്വർഗം ശൂന്യമായിരിക്കും. ഒരു മനുഷ്യൻ പോലും സ്വർഗത്തിൽ കാണുകയില്ല. കാരണം അറിയാവോ, രക്ഷിക്കപ്പെട്ടതിനും മരണത്തിനും ഇടയ്ക്ക് ഒരു പാപമെങ്കിലും മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ വിചാരം കൊണ്ടോ ചെയ്യാത്ത ഒരു നീതിമാനും ഇല്ല. ശലോമോൻ്റെ ഭാഷയെ പറഞ്ഞാൽ, നന്മ മാത്രം ചെയ്തുകൊണ്ട് പാപം ചെയ്യാത്ത ഒരു നീതിമാനും ഭൂമിയിലില്ല. അതുകൊണ്ട് ബ്രദറുകാരനും രക്ഷിക്കപ്പെട്ട പാപിയാണ്, പെന്തക്കോസുകാരനും രക്ഷിക്കപ്പെട്ട പാപിയാണ്, ബാപ്റ്റിസ്റ്റുകാരനും രക്ഷിക്കപ്പെട്ട പാപിയാണ്, മാർത്തോമയ, യാക്കോബയ, CSI, CNI ഇതര സ്വഭാവ വിഭാഗങ്ങളിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു. ഇത്രയും സ്പഷ്ടമായിട്ട് പറഞ്ഞാലും ഇന്ന് വൈകിട്ട് എൻ്റെ ഇൻബോക്സ് ഇറങ്ങുമ്പോൾ 20 ചോദ്യം കാണും, സാറേ എന്നാലും രക്ഷ നഷ്ടപ്പെടുകയില്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര മാത്രം പറഞ്ഞാലും നേരം വെളുക്കുന്നത് വരെ രാമായണം നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിച്ചാലും നേരം വെളുത്തു കഴിയുമ്പോൾ സീതയുടെ ഭർത്താവ് ആരാണെന്ന് ചോദിക്കുന്ന പോലെ ചില ആളുകൾ അത് മാറ്റണം. ദൈവോചനം എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കണം. ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല.
ഞാൻ എനിക്കുള്ളവയൊക്കെ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ ഒടുക്കത്തെ നാൾ ഉയർത്ത് എഴുന്നേൽപ്പിക്കും. കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളെ അവിശ്വസിക്കുവാൻ എനിക്ക് ആവശ്യമില്ല. കാരണം കർത്താവാണ് പറഞ്ഞത്. വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവ്, വാഗ്ദത്തം ചെയ്താൽ മാറാത്ത കർത്താവ്, വാഗ്ദത്തങ്ങളെക്കുറിച്ച് അനുദമിക്കാത്ത കർത്താവ്. അവൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ നിത്യമാണ്. ഇനിയും ആർക്കെങ്കിലും അത് നഷ്ടപ്പെടുമെങ്കിൽ അത് രക്ഷിക്കപ്പെട്ടവൻ്റെ രക്ഷയല്ല, രക്ഷിക്കപ്പെടാത്തവരുടെ രക്ഷയാണ്. അതായത് രക്ഷിക്കപ്പെടാത്തവന് അവനൊരിക്കലും രക്ഷയില്ല, അവൻ്റെ രക്ഷ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അവൻ്റെ അവസാനം എവിടെയാണെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ പുസ്തകങ്ങൾ തുറന്നു, ജീവപുസ്തകം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം തുറന്നു, പുസ്തകങ്ങൾ എഴുതുന്നതിന് അനുസരിച്ച് ഓരോരുത്തരും ന്യായതയുണ്ടായി. അടുത്ത വാക്യം വായിക്കുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാനാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിട്ടു, ഈ തീപ്പുക രണ്ടാമത്തെ മരണം. അപ്പോൾ രണ്ടാമത്തെ മരണത്തിൽ നിത്യശിക്ഷാവധി എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യമാണ്, രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമല്ല. രക്ഷിക്കപ്പെട്ടവൻ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ സൂക്ഷിക്കപ്പെടുന്നവനാണ്. യൂദയുടെ ലേഖനം അതിൻ്റെ 23-ാം വാക്യം വായിക്കണം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, വീടാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോട് നിർത്തുവാൻ കഴിയുന്നവന് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ വീണ്ടെടുപ്പിൻ്റെ അവകാശമായ വിശുദ്ധന്മാരെ കാഴ്ചവസ്തുവായി പിതാവിൻ്റെ സിംഹാസനത്തിൽ സമർപ്പിക്കുന്ന നിമിഷം വരെയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ തക്കവണ്ണം കർത്താവ് കഴിവുള്ളവനാണ്. അവൻ്റെ കയ്യിൽ നിന്നാരും പിടിച്ചു വരികയില്ല. ഇതാണ് രക്ഷയുടെ ഭദ്രതയ്ക്കുള്ള വേദപുസ്തകത്തിൻ്റെ പ്രമാണം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വാക്കിനകത്ത് എൻ്റെ ആശയമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെല്ലാം വേദപുസ്തകത്തിലെ വാക്യങ്ങൾ എടുത്താൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ തകരാറുണ്ടാകാതെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ, കോണ്ടക്സ്റ്റിന് കോൺട്രഡിക്റ്റായിട്ട് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടാകുന്നത്. ഓരോ വാക്യങ്ങളും എഴുതിയിരിക്കുന്നത് കോണ്ടെക്സ്റ്റുവലി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. യൂദാ കേട്ടു ഞാൻ ചേത്തു ഒരു വാക്യം, രണ്ട് വേറൊരിടത്തും വായിച്ചതാ, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. രണ്ടാമത്തെ വാക്യം, മൂന്ന്, നീ ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്തു തീർക്കുക. ഇത് മൂന്ന് സമയത്ത് മൂന്ന് വ്യത്യസ്ത സംഭവങ്ങളോട് മന്ത്രി കർത്താവ് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് വേദപുസ്തകം വായിച്ചു നോക്കിയപ്പോൾ യൂദാ കേട്ടു ഞാൻ ചേത്തു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്തു തീർക്കുക എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ വ്യാഖ്യാനിച്ചാൽ കേട്ടു ഞാൻ ചെയ്യണമെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല. വേദോസം പഠിക്കേണ്ടത് അങ്ങനെയല്ല. അതുകൊണ്ട് ദർ ഈസ് എ കോണ്ടെക്സ്റ്റുവൽ ഇൻ്റർപ്രിട്ടേഷൻ. ഒരു വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ശരിയായി മനസ്സിലാക്കി പഠിക്കണം, അതിന് മനസ്സ് വയ്ക്കണം. രണ്ടാമത്, ലീവ് ഔട്ട് ഓൾ ദ പ്രെജുഡീസസ് ഫ്രം അവർ മൈൻഡ്. നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പ്രെജുഡീസസ് മാറ്റുക. തെളിവായി ദൈവനെന്ത് പറയുന്നു എന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാൻ ഏതെങ്കിലും ഒരു സഭയുടെ ഉപദേശമല്ല ഈ പറയുന്നത്. കർത്താവിൻ്റെ വചനം വിശേഷാൽ പുതിയ നിയമം ഈ ആത്മരക്ഷയെ സംബന്ധിച്ച് എന്ത് പഠിപ്പിക്കുന്നു, അത് ഭദ്രമാണോ എന്ന് പറയുന്നുണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി. ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ 0999-571-5708. എൻ്റെ ഇമെയിൽ ഐ ഡി titusgilead@gmail.com titusgilead@gmail.com. ഓർ യു ക്യാൻ കോൺടാക്ട് മീ ഇൻ ദ വാട്സാപ്പ് നമ്പർ 0999-571-5708. Thank you for listening to me. May God bless you all. Thank you.